ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചെന്ന് CBI കുറ്റപത്രം. കേസിന് പിന്നിൽ അന്നത്തെ CI എസ് വിജയൻ എന്ന CBIയുടെ കണ്ടെത്തൽ. നമ്പിനാരായണനെ പ്രതിയാക്കിയത് ഗൂഢാലോചനയുടെ ഭാഗം. മറിയം റഷീദയോടുള്ള എസ് വിജയന്റെ വിരോധമാണ് കേസിലേക്ക് നയിച്ചതെന്നും CBI കണ്ടെത്തൽ. അന്നത്തെ CI ആയിരുന്ന എസ് വിജയനാണ് ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്നാണ് CBI കണ്ടെത്തൽ. ഹോട്ടൽ മുറിയിൽ വെച്ച് മറിയം റഷീദയെ കടന്നുപിടിച്ചതിലെ പ്രകോപനമാണ് കേസെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. തെളിവുകളൊന്നും ഇല്ലാതെയാണ് വഞ്ചൂർ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. മറിയം റഷീദിയെ അന്യായ തടങ്കലിൽ വയ്ക്കുകയും IB ടീമിനെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. മറിയം റഷീദിയെ കസ്റ്റഡിയിൽ വെച്ച് കുറ്റസമ്മതം നടത്താനായി പീഡിപ്പിച്ചു. നമ്പിനാരായണനെ തെളിവുകളൊന്നുമില്ലാതെയാണ് മുൻ DGP സിബി മാത്യൂസ് അറസ്റ്റ് ചെയ്തത്. RRajeev, RB ശ്രീകുമാർ എന്നിവരാണ് നമ്പിനാരായണനെ പ്രതിയാക്കിയതിന് പിന്നിലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ക്രൂരമായ മർദ്ദനമാണ് നമ്പിനാരായണനെ കസ്റ്റഡിയിലേറ്റത്. മർദ്ദിച്ച് മൃതപ്രായനാക്കി, ചാരവൃത്തി നടത്തിയെന്ന് എഴുതിച്ചേർത്ത കേസിൽ ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. CBI കണ്ടെത്തലിൽ നമ്പിനാരായണൻ തൃപ്തി അറിയിച്ചു. അത് ആ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ വിചാരിച്ചത് എൻ്റെ ജീവിതകാലത്തിൽ തന്നെ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഫേവറബിളായിട്ട് വരും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നാലും സംശയം ഉണ്ടായിരുന്നു. കാരണം നീണ്ടു പോകുന്നുണ്ട്. പിന്നെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു, അത് ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിക്കുന്നത് കൊണ്ട് സന്തോഷം. സത്യം പറയട്ടെ, എനിക്ക് അവർ പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഒന്നുമില്ല. അവരുടെ മനസാക്ഷി അനുസരിച്ച് അവർ ചെയ്തതിനുള്ളത് തെറ്റ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരെ വേറെ ഒന്നും പറയണ്ട. എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ പോലും മതി, വേറെ ഒന്നും പറയണ്ട. മാപ്പ് പോലും ചോദിക്കണ്ട. മുൻ SP എസ് വിജയൻ, മുൻ DGP സിബി മാത്യൂസ്, മുൻ CI KK ജോഷ്വ എന്നിവരെ കൂടാതെ മുൻ DGP RB ശ്രീകുമാർ, മുൻ IB ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരാണ് ഗൂഢാലോചനാ കേസിലെ പ്രതികൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.